ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും മറ്റൊരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഇന്നുള്ളത് നമ്മളിന്ന് പോകാൻ പോകുന്നത് മക്കുവള്ളി എന്ന് പറഞ്ഞൊരു ഫോറസ്റ്റ് യാത്രയാണ്. അപ്പോൾ എന്താ പറയുക, നല്ല ബൈക്ക് ട്രിപ്പൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് പറ്റിയ ഒരു ഓഫ് റോഡ് യാത്രയാണ് മക്കുവള്ളി ഫോറസ്റ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെയുള്ള ഒരു യാത്രയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഏകദേശം ആ ഫോറസ്റ്റിൻ്റെ അകത്തേക്ക് കടക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ കോൺക്രീറ്റ് ഇട്ട വഴിയാണ്. ഇനി കുറച്ചും കൂടെ കഴിയുമ്പോൾ ചെല്ലുമ്പോൾ മൊത്തം ഓഫ് റോഡായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാനായിട്ടുള്ള വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വണ്ണപ്പുറം, അതായത് മോറ്റുപുഴ വണ്ണപ്പുറം, അത് കഴിഞ്ഞിട്ട് പഴയരിക്കണ്ടം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ നിന്ന് തിരിഞ്ഞാണ് നമ്മൾ മക്കുവള്ളിയിലേക്ക് കയറുന്നത്. അവിടെ നിന്ന് ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ യാത്ര ഉണ്ടെന്നാണ് ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഞങ്ങൾ വന്ന വഴിക്ക് ഇവിടെ ഒരു കണ്ടോ പുറകിലുണ്ട് പേരയ്ക്ക മരം. അപ്പോൾ ഈ പേരയില് ഇഷ്ടംപോലെ പേരയ്ക്കാണ്. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ഒരുപാട് ആൾക്കാർ ഇവിടെ നിന്ന് പറിക്കണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേരയ്ക്കൊക്കെ പറിച്ച് തിന്നിട്ട് നമുക്ക് യാത്ര തുടങ്ങാം. ഒരുപാട് പേരയ്ക്ക കിടക്കുന്നുണ്ട്, അധികം മൂത്തിട്ടില്ല, എന്നാലും കുഴപ്പമില്ല, പറിച്ച് തിന്നാനൊക്കെ പറ്റും. അപ്പോൾ നമുക്ക് കുറച്ച് ഓരോ കയറി പറിക്കാം. ഇർഫാൻ പേരയ്ക്ക പറിക്കാനായിട്ട് കയറണയാണ്. നമ്മൾ ഫോറസ്റ്റിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇതുപോലത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. വെള്ളം അതുപോലെ തിന്നാനുള്ള സംഭവങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടും. ഇവിടെ താഴെ തന്നെ വെള്ളമുണ്ട്. മുകളിൽ രണ്ടെണ്ണം മൂത്ത് കിടക്കുന്നുണ്ട്, അത് പറഞ്ഞു. നല്ല അത്യാവശ്യം മൂത്ത ഒരു പേരയ്ക്കയാണ്. അപ്പൊ കുറച്ച് പേരയ്ക്ക കിട്ടി. ഞങ്ങൾ പറഞ്ഞ ജാക്കറ്റിന്റെ ഉള്ളിലിട്ട് പോവാ, കിറ്റൊന്നുമില്ല കയ്യിൽ. അപ്പൊ ജാക്കറ്റിന്റെ ഉള്ളില് കുറച്ച് പേരയ്ക്ക പറിച്ചിട്ടു പോവാ. അപ്പൊ ഞങ്ങളിപ്പോ ഫോറസ്റ്റിന്റെ അകത്തേക്ക് കടന്നു. ഇത്ര നേരം കോൺക്രീറ്റ് ചെയ്ത വഴിയായിരുന്നു, ഇപ്പൊ അത് മാറി ഓഫ് റോഡായിട്ടുണ്ട്. അപ്പൊ ഈ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു അല്പം മോശമായിട്ടുണ്ട് ഈ വഴി. അപ്പോൾ ഓഫ് റോഡൊക്കെ താല്പര്യമുള്ളവർ മാത്രം വന്നാൽ മതി, അങ്ങനത്തെ ഒരു വഴിയാണ്. പിന്നെ കാടായതുകൊണ്ട് അറിയാലോ, അല്പം സാഹസം പിടിച്ചൊരു യാത്ര തന്നെയാണ്. പക്ഷേ ഇതിക്കടൊക്കെ ജീപ്പ് ഏത് സമയം പോകണ്ട കേട്ടോ. ഓഫ് റോഡ് ജീപ്പ് മാത്രമാണ് ഇപ്പോൾ ഇതിക്കടെ പോകാറുള്ളത്. ജീപ്പും പിന്നെ ബൈക്കിൽ ഓട്ടോറിക്ഷ അങ്ങനത്തെ വണ്ടികളൊക്കെ പോകാറുള്ളൂ, കാറൊന്നും പോയി കാണാറില്ല. ജീപ്പ് എപ്പോഴും ഉണ്ട്, മക്കുവള്ളി വരെ ജീപ്പ് ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതിപ്പോൾ ഓഫ് റോഡ് ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ എനിക്ക് പ്രത്യേകിച്ച് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല. ഇപ്പോൾ വഴി നിങ്ങൾ കാണുക, അത് കഴിഞ്ഞ ഒരു ദിവസം ഇതിലൂടെ വരാൻ ശ്രമിക്കുക. നല്ല അടിപൊളി ഓഫ് റോഡ് തന്നെയാണ്, നല്ലൊരു വ്യത്യസ്തമായ ഒരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. ഇപ്പോൾ ചുറ്റും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇപ്പോൾ കൊടും കാട് തന്നെയാണ്, ഭയങ്കര കാടാണ്. അപ്പോൾ ഇതുപോലെയുള്ള കാട്ടിലൂടെയൊക്കെ വാഹനത്തിൽ യാത്ര ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേറിട്ടൊരു അനുഭവം തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങളൊരു ഫ്രണ്ട്സായിട്ട് വരുക, ഒറ്റയ്ക്കൊന്നും വരാണ്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരുക. അത്യാവശ്യം ആന ശല്യമൊക്കെ ഉള്ള ഒരു പ്രദേശം തന്നെയാണ്. ഇതുപോലെ മണ്ണിട്ട വഴിയിലൂടെ പോകാനൊരു പ്രത്യേക സുഖമാട്ടോ. അത് എന്താണെന്നറിയില്ല, ബൈക്ക് നിങ്ങൾ വാഹനം ഓടിക്കുന്ന എല്ലാവർക്കും അതറിയായിരിക്കും. ഇങ്ങനെ ഒരു മണ്ണിട്ട റോഡിലൂടെയുള്ള ഒരു യാത്ര എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയുക, പ്രകൃതിയെ തൊട്ടറിഞ്ഞുള്ള ഒരു യാത്ര തന്നെയാണ്, നല്ലൊരു രസം തന്നെയാണ്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയുള്ള ശക്തമായ കുഴികളും കല്ലുകളൊക്കെ വരുന്നുണ്ട്. ഓ, സൂപ്പർ ഒരു വ്യൂ പോയിന്റ് എത്തിയിട്ടുണ്ട്. ഒരു അത്യാവശ്യം നല്ലൊരു വ്യൂ പോയിന്റ് തന്നെയാണ്. ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട്, മഴ പെയ്താ ആകെ കുളാവും. ഒരു അടാറൊരു ഇറക്കം വരുന്നുണ്ട്. ഇത് വീഡിയോയിൽ കാണുന്ന പോലെയല്ല, ഇത് നല്ല നല്ല കുത്തനെയുള്ള ഇറക്കാണ്. കാടിന്റെ അകത്തൊരു ഗിയർപിന്നെ നിങ്ങൾ നിരക്കിടെ വരുമ്പോൾ അധികം ബ്രേക്ക് യൂസ് ചെയ്യാണ്ട് നമ്മൾ ഗിയറിൽ ഇറങ്ങിപ്പോവാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് മഴ പെയ്ത് വരുന്ന സമയമായതുകൊണ്ട് നല്ല നമുക്ക് ഈ മക്കുവള്ളി ഫോറസ്റ്റിലൂടെ പോയിട്ട് നമ്മുടെ പാൽക്കുലമേടിലേക്ക് ഇറങ്ങാമെന്ന് കേട്ടു. അങ്ങനെ ഇറങ്ങാൻ പറ്റുമോ എന്ന് നോക്കണം. അങ്ങനെ ഇറങ്ങാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ ആ വഴി ഇറങ്ങി പോകാമെന്ന് ഓർത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അതൊരു വ്യത്യസ്തമായ ഒരു യാത്രയായിരിക്കും. പാൽക്കുലമേട് ട്രക്കിങ് നമ്മൾ ഇതിനു മുമ്പ് ചെയ്തതാണ്. വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കയറി കാണാവുന്നതാണ്.
പക്ഷെ അന്ന് വേനൽക്കാലം ആയതുകൊണ്ട് ഒന്നും ഉണ്ടാകുന്നില്ല, പച്ചപ്പൊന്നും ഉണ്ടാകുന്നില്ല, ആകെ ഉണങ്ങിയിരിക്കുവായിരുന്നു. എന്താണ് അത്? ഓ, പശുവാണ്. ഒന്ന് ചെറുതായിട്ടൊന്ന് പേടിച്ചു, പശുവായിരുന്നു. ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ മനസ്സിലൊരു പേടിയുണ്ടാകും, അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെറിയൊരു അനക്കം കണ്ടാലും നമുക്ക് പെട്ടെന്ന് പേടി തോന്നും. അല്ല, അടാർ ഇറക്കാട്ടോ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പം പേരൊക്കെ പറിച്ച ചേട്ടന്മാരാണ്, ആ ചേട്ടന്മാർ നടത്തമാണ്. കാട്ടിലേക്ക് പോണ എവിടുന്ന? അടിമാലിയാ. ആ കാട്ടിലുണ്ടോ? അത് ശരി. ആ എന്താ പരിപാടി ഇപ്പൊ? ആ അത് വെച്ച് എന്തുണ്ടാക്കാനത്? ആ നിങ്ങള് പറിച്ചു കൊടുക്കുക. അപ്പൊ ഇതിന്റെ ഉള്ളിലേക്ക് കയറണ്ടേ? കയറാണ്ടാ? ആനയൊക്കെ ഉണ്ടോ? ആ ആ ഇപ്പൊ കാട്ടിലേക്ക് ഇറങ്ങാൻ പോവാ. എന്ത് കായാന്ന്? രുദ്രാക്ഷം. ചുമന്നത്? ആ ശരിയെങ്കിൽ ഞങ്ങള് പാൽക്കുളമേട് ഇറങ്ങാൻ പറ്റുമെന്ന് അറിയാണ്ട് ഇറങ്ങിയതാ. ആ ഈ വഴി ചെന്നിട്ട് പാൽക്കുളമേടിലേക്ക് എന്ത് ഇറങ്ങാന്ന് പറഞ്ഞത്? എവിടെ? മനാത്തളം. അവിടുന്ന് പാൽക്കുളമേടിലേക്ക് ഇറങ്ങാൻ പാടില്ല, വണ്ടി പോലെ. ആ പാൽക്കുളമേട്. നമ്മളിപ്പോ സംസാരിച്ച ആ ചേട്ടന്മാര് അടിമാലിയിൽ നിന്നാണ്. അമ്മോ, കിട്ടില്ല വഴി കേട്ടോ, രക്ഷയില്ല. അപ്പൊ അടിമാലിയിൽ നിന്നുള്ള ചേട്ടന്മാരെ അവര് ഈ കാട് കയറി എന്തോ രുദ്രാക്ഷം കായോ അങ്ങനെ എന്തോ പറിച്ചു കൊടുക്കാനായിട്ട് വന്നതാണ്. അവര് പറിച്ചു കൊടുക്കും, വൈദ്യന്മാർക്കായിരിക്കും. അപ്പൊ അവര് അതെടുത്ത് വിറ്റ് കാശുണ്ടാക്കും, അങ്ങനത്തെ സംഭവമായിരിക്കും. അവര് കാട്ടിലേക്ക് ഇറങ്ങി. അപ്പൊ ആനയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ അപ്പൊ അവർക്ക് വിഷയമൊന്നും അല്ല കേട്ടോ. മഴക്കാലം ആയതുകൊണ്ട് തന്നെ മൊത്തം റോഡിലൂടെ മൊത്തം വെള്ളാട്ടോ. ഇതിങ്ങനെ ഉറവ് വച്ച് കിടക്കുന്നതുകൊണ്ട് ഇപ്പൊ മഴ ഒന്നും പെയ്തിട്ടില്ല, എന്നാലും ഈ ഉറവ ഉള്ളതുകൊണ്ട് ഏത് സമയവും വെള്ളമുണ്ട്. സംഭവം ജീപ്പ് റൂട്ടാന്ന് പറഞ്ഞു, പക്ഷെ ഇതുവരെ ഞങ്ങള് ജീപ്പ് ഒന്നും ഇതിക്കടെ പോണ കണ്ടില്ല. അത് കയറിയിപ്പോ ഒരെണ്ണം പോയതാ കണ്ടുള്ളൂ, പിന്നെ ജീപ്പ് കണ്ടില്ല. അപ്പൊ ഞങ്ങള് മാത്രമേ ഉള്ളൂ ഈ വനത്തില്. ഓരോ വളവ് ടേണിങ് വരുമ്പോഴും പേടിയാണ് കേട്ടോ. അത് തിരിഞ്ഞങ്ങോട്ട് ചെല്ലുമ്പോഴായിരിക്കും ഈ സാധനം നമ്മുടെ ആന ഫ്രണ്ടിലുണ്ടാവുക. ആ ഒരു പേടി മാത്രമേ ഉള്ളൂ, വേറെ സീനൊന്നുമില്ല. കുറച്ച് കോൺക്രീറ്റ് ഇട്ടുണ്ട്, പിന്നെ ഓഫ് റോഡ്. അങ്ങനെ മാറി മാറിയാണ്. ഓ, ഇവിടെ ടാറ് പണിയാണ്. ഫ്രണ്ടിക്കടെ ഒരു രണ്ട് ചേട്ടന്മാർ വന്നുണ്ട് ബൈക്കില്. അപ്പൊ ആദ്യമായിട്ട് ഞങ്ങള് ഇപ്പൊ ഇവിടെ ആളുകളെ കാണുന്നത് ഇപ്പോഴാണ്. ആ വാടാ വാടാ. നമ്മൾ ആരും ഇല്ലാത്ത വഴികളിൽ ഇങ്ങനെ പോകുമ്പോഴേ ആരെങ്കിലൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്, രണ്ടു കൂട്ടുകാർക്ക്. ഞങ്ങളിങ്ങോട്ട് വന്ന വഴിക്ക് ഇതുപോലെ പേരയ്ക്ക അതുപോലെ ഇഷ്ടംപോലെ ഈ കുടംപുളി, നമ്മളെ മീനൊക്കെ ഇട്ട് വയ്ക്കൂലേ കുടംപുളി, അത് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് മരത്തെ കയറാൻ വയ്യാത്തതുകൊണ്ടും പിന്നെ ഞങ്ങൾ പ്രത്യേകിച്ച് കവറൊന്നും എടുത്തില്ല, അതുകൊണ്ട് പറിക്കാണ്ടിരുന്ന കുറച്ച് പറിച്ച് ഇറപ്പാൻ പോക്കറ്റിൽ ഇട്ടിട്ടുണ്ട് കുടംപുളി. ഒരു അല്പം വെട്ടമൊക്കെ ഉള്ള ഒരു സ്ഥലത്തേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ, ഒരു റബ്ബറും തോട്ടമൊക്കെ. കുഴപ്പമില്ല, ഇവിടെ ആൾ താമസമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അവിടെയൊക്കെ ഒരു വീടൊക്കെ കാണുന്നുണ്ട്. ഇതാണ് ശരിക്കും മക്കുവള്ളി എന്ന് പറയുന്ന സ്ഥലം ഇതാട്ടോ. അപ്പൊ ഈ ചോദിച്ചപ്പോ പറഞ്ഞത് ഇതാന്നാണ്. ഇവിടെ ചെറിയ ആൾ താമസമൊക്കെ ഉണ്ട്, അധികം ആൾക്കാരൊന്നുമില്ല, ഒന്നോ രണ്ടോ ആൾക്കാരൊക്കെ ഉള്ളു. ഇതാണ് മക്കുവള്ളി. അപ്പൊ ഈ മക്കുവള്ളിയിൽ നിന്ന് നമ്മൾ ഇനി വീണ്ടും ഫോറസ്റ്റ് വഴി തന്നെ നമ്മൾ പാൽക്കുലമേട് പോകാൻ പോവുകയാണ്. അപ്പൊ പാൽക്കുലമേട് വരെ ഒരു അത്യാവശ്യം നല്ലൊരു ഓഫ് റോഡ് തന്നെയാണ്. ഇവിടെ ഈ സൈഡിൽ ഇപ്പൊ കണ്ടോ നമ്മുടെ ഇലക്ട്രിക് ഫെൻസിംഗ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ ആനയുടെ ശല്യം ധാരാളമായിട്ട് ഉണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇലക്ട്രിക് ഫെൻസിങ് കൊടുത്തിട്ടുണ്ട്. ആ
ആനയുടെ ശല്യം ഉള്ളതുകൊണ്ടും പിന്നെ ആൾ താമസമുള്ള ഏരിയ ആണ്, അതുകൊണ്ടാണ് ഈ ഇവിടെ വൈദ്യുത വേലി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും കൊടും കാട്ടിലേക്ക് വീണ്ടും കയറുകയാണ്. അപ്പോൾ ഈ മക്കുവള്ളി എന്ന് പറഞ്ഞ ശരിക്കും പറഞ്ഞ ഒരു ചെറിയൊരു ഗ്രാമമാണ് കേട്ടോ. അവിടെ അത്യാവശ്യം ആളുകളൊക്കെ താമസിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നും രണ്ടും ആൾക്കാരല്ല, ഒരു അത്യാവശ്യം ഒരു 10-20 കുടുംബങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ മക്കുവള്ളി കഴിഞ്ഞ് വീണ്ടും നമ്മൾ പാൽക്കുലമേട് പോകുന്ന വഴിക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വഴി ഭയങ്കര മോശമാണെന്നാണ് പറഞ്ഞ് പോകാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇപ്പോൾ JCB ഇവിടെ എന്തോ പണി നടക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അതായത് ഇപ്പോൾ ഈ വഴി ഇവിടെ ഉള്ളവർക്ക് പോകാനായിട്ട് ഉപയോഗിക്കുന്ന വഴിയാണ്, അതുകൊണ്ട് തന്നെ ഇപ്പോൾ JCBയിൽ പണി നടക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഓക്കെ, ഇറങ്ങിക്കും ആണോ? ഇപ്പോൾ ഫ്രണ്ടിലോട്ട് ഇപ്പോൾ നോക്കിക്കോ, വഴി ഭയങ്കര മോശമായിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേരെയൊക്കെ വെച്ച് ഇരിക്കുന്ന പോലെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഏതായാലും നമുക്ക് യാത്ര തുടരാം. ബാ അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു യാത്ര ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാട്ടോ. കാരണം വേറെ ഒന്നുമല്ല, ഇവിടെ ഫ്രണ്ടില് JCBയുടെ പണി എടുക്കുക. ഇവിടെ കുറച്ച് മണ്ണ് കിടിഞ്ഞ് ആടി കിടക്കുന്നുണ്ട്, റോഡ് ബ്ലോക്കാണ്. അപ്പൊ JCBയിൽ ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഞങ്ങളോട് മലയാളത്തില് കുറച്ച് മുമ്പ് ഒരു അമ്മച്ചി പറഞ്ഞതാണ് അങ്ങോട്ട് പോകണ്ട, ഭയങ്കര മോശമായ റോഡാണ്, ബൈക്ക് എന്തൊക്കെയാലും കയറി കൊണ്ടാൻ പറ്റില്ല, 4x4 ജീപ്പ് മാത്രമേ പോകത്തുള്ളൂ, അത്രയ്ക്കും മോശമായ റോഡാണ്. പക്ഷെ ബൈക്ക് കയറ്റി കൊണ്ടുപോകട്ടെ, ഇപ്പോൾ മണ്ണിടിഞ്ഞ് കിടക്കുന്നതുകൊണ്ടാണ്. കുറച്ച് സാഹസമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അപ്പോൾ ഏതായാലും ഞങ്ങളിവിടെ വെച്ച് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നമുക്ക് മറ്റൊരു ട്രാവൽ വീഡിയോ ആയതുകൊണ്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.